ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ വൈഷു'സ് ഗേൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ശബരിമലയ്ക്ക് പോകുന്ന ഗൈസ്. അപ്പോൾ ഏട്ടൻ്റെ വീഡിയോയിൽ എന്താ കാണാത്തതെന്ന് കുറച്ച് പേര് ഇപ്പോഴും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. ഏട്ടൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരും പാടെ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, അമ്മേൻ്റെ പണികളൊന്നും ഒതുങ്ങിയില്ല. അതുകൊണ്ട് ഞങ്ങളോട് മുൻപിൽ വിട്ടോളാൻ പറഞ്ഞു. അമ്മയും അച്ഛനും വണ്ടി എടുത്ത് പിന്നാലെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ പോണ വഴിക്ക് ഏട്ടൻ ഓരോരുത്തരെയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണേ. ഞാൻ ഇന്ന് പോവുകയാണെന്ന് പറയാൻ, കാരണം ഏട്ടന് ജോബിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് വിളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ എല്ലാവരും വിളിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് പോവുകയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, അങ്ങനെ രാവിലെ അത്യാവശ്യം നല്ല നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. തുമ്പീനെയും അല്ലുട്ടനെയൊക്കെ കുളിപ്പിക്കേണ്ടിയും വന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നെയ്ത്തേങ്ങ നിറയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് തുമ്പിക്ക്, എന്തായാലും ഫസ്റ്റ് ടൈം ആയിരിക്കും. അല്ലുട്ടൻ ഇതുവരെ ഒന്നും നിറച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്ന്, അമ്മയുടെ അനിയത്തീൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടുന്നവരുള്ളത്. അവരെ കൂടെയാണ് കേട്ടോ ഏട്ടൻ പോണത്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടേക്ക് പോവാണ്. റീനമ്മയ്ക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആര്യ പിന്നെ തൃശ്ശൂരാണുള്ളത്. സോ അപ്പു അങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അവിടെ എത്താനായി തുടങ്ങി. അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കേട്ടോ ഞങ്ങളവിടെ എത്തുന്നത്. ഓക്കെ, റോഡ് പിന്നെ പറയേണ്ട അവസ്ഥയാണ്. അവസ്ഥ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടി എത്തിയത്. അങ്ങനെ എത്തി പിന്നെ തുമ്പീനെ നിലത്ത് വെച്ച് തല്ലുട്ടനെയും കൊണ്ട് ഞാനും കഷ്ടപ്പെട്ട് ഗൈസ്. അമ്മ ഉണ്ടാകുമ്പോൾ വലിയ സീനില്ല, അമ്മ വരാൻ നേരം വൈകിയോണ്ട് ഞാൻ അവരെ കൊണ്ട് വലഞ്ഞ്. ഓക്കെ, ഏട്ടൻ അവിടെ പോയിരിക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ ഏട്ടൻ അവിടെ പോയിരുന്ന് ഞങ്ങൾ രണ്ട് പേര്, അല്ല മൂന്ന് പേര്, സോറി, ആ മൂന്ന് പേരും കൂടെ അവിടെ കിടന്ന് രക്ഷ എണ്ണ അപ്പയൊക്കെ വരച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ വരണ്ടോ വരണ്ടോ എന്ന്. പിന്നെ നമ്മൾ കല്യാണത്തിന് പോയാലും പിന്നെ എവിടെ പോയാലും നമുക്ക് ഈ പരിപാടി ഉണ്ടല്ലോ, ഒരു പ്ലേറ്റും എടുക്കുക, കുട്ടികൾ പോയാലും ഓടുക, ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നവർക്ക് അറിയാലോ അല്ലേ. ഓക്കെ, തുമ്പി ഇവിടെ കിടന്നിട്ട് അച്ചാ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വൈശാട്ടനെ. കാരണം ഏട്ടൻ മാസത്തിൽ നാലഞ്ച് ദിവസത്തെ ലീവാണ്ടാവുക. അപ്പോൾ വരുമ്പോഴാണ് ഇവർക്ക് ഏട്ടനങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. പിന്നെ ഒരു ആക്രാന്തമാണ് ഗൈസ് ഇവർക്ക് രണ്ടുപേർക്കും, പിന്നെ എനിക്കും. ഓക്കെ, എന്തായാലും ഏട്ടൻ ഇന്ന് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വരിക. അല്ലുട്ടൻ ഏട്ടൻ വരാൻ കാത്തിരുന്നായിരുന്നു. നോക്കുമ്പോൾ ഏട്ടൻ വരലും പോവലും ആയില്ലേ. ഇന്നലെ ഒന്ന് പുലർച്ചയ്ക്കാണ് വന്നത്, ഇന്ന് തന്നെ പോവുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ അല്ലുട്ടൻ നെയ്ത്തേങ്ങ നിറയ്ക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അവൻ്റെ അവനെ കൊണ്ടുപോകണം എന്നൊക്കെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അല്ലുട്ടനെ കൊണ്ടുപോകണം. പക്ഷേ ഭയങ്കര തിരക്കാന്ന് കേട്ടപ്പോൾ എനിക്കൊരു പേടി. ഇവനാണെങ്കിൽ തോന്നിയാൽ അപ്പം എല്ലാ കാര്യങ്ങളും നടന്നു പോകണം. അപ്പോൾ വണ്ണിന് പോകണമെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് നടക്കണം. അപ്പോൾ എനിക്ക് പേടിയോ അവനങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമോ, അടുത്ത വർഷമൊക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് കണ്ണൻ ഇങ്ങനെ നൂർന്നിരിക്കുന്നത് ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ മടങ്ങി കൊത്തി കുടുങ്ങി നിൽക്കുക. അത് പിന്നെ സിക്സ് പാക്ക് മടങ്ങിയതാന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൻ. ഓക്കെ, അപ്പോൾ എന്തായാലും അല്ലുട്ടൻ്റെ കഴിഞ്ഞു. ഇനി തുമ്പീൻ്റെതാണ്. തുമ്പീൻ്റെത് നേരത്തേക്ക് അവൾ ഭയങ്കര കാര്യമായിട്ട് നോക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ അടുത്ത അരിമണിയൊക്കെ പെറുക്കി തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ തുമ്പിയാണെങ്കിൽ ഞാൻ വിചാരിച്ചു കരയോ അലമ്പാക്കോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ആയില്ല കേട്ടോ. പിന്നെ എനിക്കറിയാത്ത ആൾക്കാരായിരുന്നു കുറേ പേരുണ്ടായിരുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോൾ പിന്നെ എല്ലാവരുമായിട്ട് കമ്പനി. എന്നാൽ പോലും വീഡിയോ എടുക്കാൻ ചില സമയങ്ങളിൽ എനിക്ക് ചെറിയ മടിയുണ്ടാവും. ഇവരൊക്കെ എന്ത് വിചാരിക്കും, ആരും ഫോണൊന്നും എടുക്കുന്നില്ല, ഞാൻ മാത്രമാണ് കുത്തുന്നത് വീഡിയോ എടുത്തോണ്ടിരിക്കുക. പിന്നെ രണ്ട് കൽപ്പിച്ച് ഞാൻ എടുത്തോട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ ഓവറായിട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. എന്നാലും എനിക്കൊരു ചെറിയൊരു ചമ്മൽ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ എന്തായാലും അങ്ങനെ തുമ്പീൻ്റെ കെട്ടുന്നിറന്നാണ് പറയാം. പിന്നെ തുമ്പീൻ്റെ നെയ്ത്തേങ്ങ നിറയ്ക്കലും കഴിഞ്ഞു. പിന്നെ ഏട്ടൻ്റെ ഇത് ഇത്ര 10-16 പേ സ്വാമിമാരാണ് കേട്ടോ ഒരുമിച്ച് പോണത്. അവിടെ അമ്മേൻ്റെ അനിയത്തീൻ്റെ ഹസ്ബൻഡ് ഫാമിലിയിൽ കുറച്ച് പേരും, പിന്നെ അവിടെ പരിസരത്തുള്ള കുറച്ച് പേരും, പിന്നെ ഏട്ടനും അങ്ങനെയൊക്കെ ഇവരെല്ലാവരും കൂടെയാണ് പോണത്. ഓക്കെ, ഇനിയിപ്പോൾ ഏട്ടൻ വന്നിട്ട് ഏട്ടൻ ഒരു ദിവസം എങ്ങാനേ ലീവുള്ളൂ തോന്നുന്നു, തിരിച്ച് ജോബിന് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അമ്മയും അച്ഛനൊക്കെ വന്നപ്പോൾ പിന്നെ വലിയ സീനില്ല കേട്ടോ. ഇവരെ എടുക്കാനും ഇവരെ അവരെങ്ങനെ കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വലിയ സീനില്ല. ഇവരാരുമില്ലാതെ ഞാൻ എവിടെയും പോകാറില്ല അറിയോ. ഈ രണ്ട് മക്കളെ വിജയം ഇതുവരെ എവിടെയും പോയിട്ടില്ല. ഒന്നുകിൽ എൻ്റെ അമ്മ വേണം, റീനമ്മ വേണം, അല്ലെങ്കിൽ ഉഷമ്മ വേണം. രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ വേണം. ഇതുമില്ലെങ്കിൽ ആര്യോ കല്യാണിയോ അങ്ങനെ ആരെങ്കിലും വേണം. ആരുമില്ലാണ്ട് ഞാനും ഏട്ടനും മക്കളും മാത്രമായിട്ട് ഞങ്ങൾ പോകാറേ ഇല്ല. കാരണം എനിക്കത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ആകെ ഒരു ടെൻഷനുള്ളത് വൈശാട്ടൻ പോയി കഴിഞ്ഞാൽ ഇനി അല്ലുട്ടനോട് എന്ത് പറയുന്നുള്ളതാണ്. കാരണം അച്ഛൻ വന്നു എന്നുള്ള സന്തോഷത്തിൽ ആടി തിമിർത്ത് നടക്കുകയാണ് ചെക്കൻ. ഇനി വന്ന വഴി ഏട്ടൻ പിന്നെയും ശബരിമലയ്ക്ക് പോയി. ഇവൻ്റെ വിചാരം ശബരിമല ആണ് അവിടെ അടുത്ത് എവിടെയോ ആണ്. അപ്പോൾ പോയിണ്ടേ പെട്ടെന്ന് അപ്പം തന്നെ വരും എന്നൊരു തോട്ടാണ്. ഞങ്ങളിങ്ങനെ പറഞ്ഞ് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും അതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്നോടൊന്ന് ചോദിച്ചു, അമ്മയെ ഞാൻ മുത്തപ്പങ്കാവിൽ പോയപ്പോൾ ഞാൻ ജെ സി ബി വാങ്ങിച്ചു, അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു, അങ്ങനെ കുറേതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ ശബരിമലയ്ക്ക് പോയാലും ഇതൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ കിട്ടുമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുക. ഇനി ഏട്ടൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നെനിക്കറിയില്ല. ഓക്കെ, തുമ്പി എൻ്റെ ഇടയിൽ കൂടെ കണ്ണൻ ചെറിയച്ഛൻ്റെ അടുത്ത് പോയിരുന്നിട്ടതാ എന്തൊക്കെയോ എന്നോടും പറയുന്നുണ്ട്. ഇവിടെ വലിയ അലമ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ, എല്ലാം കൂളായിരുന്നു.
നേരത്തെ എണീറ്റോണം അതൊന്ന് തുമ്പി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പൊ ഏട്ടനും ചേച്ചിയും അല്ലൂട്ടനും ഒക്കെ ചുറ്റും ഇങ്ങനെ ഇരുന്നിട്ട് തുമ്പിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, എനിക്ക് വേണ്ടി ഇത് എപ്പോഴും എണീറ്റ് വരിക എന്നറിയില്ല. എണീറ്റാ ചിലപ്പോൾ അലമ്പായിരിക്കും, പക്ഷെ അവള് നല്ല ഉറക്കായതുകൊണ്ട് ഒന്നും അറിയില്ല. ഇവരിവിടെ നിന്ന് എന്തൊക്കെയോ കത്തിയടിക്കുന്നുണ്ട്. അല്ലൂട്ട ഇവിടെ വന്നതിന് ശേഷം പാറുവിൻ്റെ പിന്നെ മാറിയില്ല. പാറു പോയി കളിക്കാൻ പോയി കളിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് അവളെ ഉറപ്പിച്ചുകൊണ്ട് നടക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ, രാവിലെ വീട്ടിൽ നിന്ന് നേരം വൈകി വേം പോടാന്ന് പറഞ്ഞിട്ട് അമ്മേനോട് ചീത്ത കേട്ടിട്ട് വന്നതാണ്. ചെക്കൻ ചായ കുടിക്കാതെ വന്നിനി. അപ്പോൾ ഓൻ ഫുഡ് കഴിക്കുക കേട്ടോ. ഇത് അമ്മയും അമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ. കണ്ട ക്യാമറ കണ്ട പൊത്തും രണ്ടുപേരും. ഇത് ചെറിയച്ചനാണ് കേട്ടോ, അമ്മേൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ്. ഓക്കെ, അപ്പോൾ ഇവരെ വീട്ടിൽ വെച്ചിട്ടാണ് കെട്ടുന്നറുള്ളത് കേട്ടോ. അമ്മേനെയും അനിയത്തിനെയും കാണാൻ ഒരുപോലല്ലേ, കുറേ പേര് പറയാറുണ്ട് രണ്ടുപേരെയും കാണാൻ ഒരുപോലെയാണ്. തുമ്പിക്ക് ഇവരെ ഇടയ്ക്ക് അച്ഛമ്മയാണ് ഇത് എന്നൊരു നോട്ടം നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വലിയ കോളിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ പറദീസ പോയി. ഓക്കെ, പിന്നെ അല്ലൂട്ടൻ ഇതാ എന്താ പറയുക, പാറു പാറു ജനലിൻ്റെ ഉള്ളിൽ കയറി, അവന് ജനലിൻ്റെ ഉള്ളിൽ കയറണം. അതായത് പാറു അവിടെ പോയാൽ അവൻ അവിടെ പോകണം. ഇങ്ങനെ അവളുടെ പിന്നാലെ ഓടി നടക്കുന്നതുകൊണ്ട് കുറേ ആ വഴിക്ക് അവനങ്ങ് പോയി. വലിയ വെറുപ്പിക്കലുണ്ടായില്ല കേട്ടോ. അങ്ങനെ കേട്ടോ, പുറത്ത് കിട്ടുന്നവരാണെങ്കിൽ ഇവിടെ ഇതാ ഫോണും ഫേസ്ബുക്കും വീഡിയോസും കണ്ടിരിക്കുന്ന മണിയേട്ടൻ, അപ്പുറത്ത് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന അപ്പു, ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള പുട്ടുകച്ചവടങ്ങളാണ് കേട്ടോ ഞാൻ കവർ ചെയ്തത് ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവർ ഇനിയിപ്പം കിട്ടുന്നവരെയൊക്കെ കഴിഞ്ഞു, ഇനി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും റെഡിയായി ഫുഡൊക്കെ കഴിച്ച് എന്തായാലും ഇതിനെന്താ ഇരുമുടിക്കെട്ടില്ലേ, ഇരുമുടിക്കെട്ട് തലയിലൊക്കെ വെച്ച് ഇനി ഇവിടുന്ന് തേങ്ങ ഉടച്ചിട്ട് ഇറങ്ങാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. ഈ കറക്റ്റ് സമയത്തിന് അല്ലൂട്ടനെയും കൊണ്ട് അമ്മ അകത്ത് പോയിട്ട് ഇല്ലെങ്കിൽ പണിയാവും. കാരണം ഏട്ടൻ പോകണണ്ട, അവൻ അലമ്പാക്കും അവൻ. അപ്പോൾ അവന് എന്തോ ഫോണിൽ എന്തോ ഗെയിമുണ്ടോ മോനെ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ഓനെയും കൊണ്ട് അകത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. തുമ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളിനി ഇവരിറങ്ങുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഹോ, തുമ്പി നല്ല ഉറക്കത്തിൻ്റെ ഉറക്കപ്പിച്ചെന്ന് ഇട്, എണീറ്റ് വന്നിട്ട് ഉറക്കം ഉറക്കമൊന്നും ശരിയായിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി നിന്ന് അവരെ വരുന്നത്. ഇവരിനി ഇത് എന്താ പറയുക, തേങ്ങ പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മണിയേട്ട ഫുള്ള് ഇവിടെ എന്താ പറയുക, തഗ്ഗടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പൊട്ടിയില്ലെങ്കിൽ അവർക്ക് മാനക്കേട്. അതുകൊണ്ട് അവർ നല്ല എറിഞ്ഞുടയ്ക്കുന്നു, ഈ ദൂരെ വിട്ടു നിന്നോ ഫോണുമായിട്ട് മാറി നിന്നോ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവരിറങ്ങി പിന്നെ ബസ്സിൽ കയറി പിന്നെ വന്നിട്ട് മുമ്പ് നിന്ന് ശരണം വിളിച്ചിട്ട് വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തുമ്പി ഇങ്ങനെ നോക്കുന്നുണ്ട്, അച്ഛനെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അങ്ങനെ ദാ ഗൈസ് അവർ പോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്, അച്ഛനും കുഞ്ഞിയും ഞാനും. ഇത് കുഞ്ഞി എന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ മോൾ കുഞ്ഞിയല്ല കേട്ടോ, അത് അമ്മേൻ്റെ അനിയത്തീൻ്റെ മോൾ കുഞ്ഞി. ഓക്കെ, കുഞ്ഞി ലക്ഷ്മി മണിയേട്ടൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് നടക്കുക കേട്ടോ. അങ്ങനെ വന്നു, പുഴുക്കും പപ്പടവും അച്ചാറും ചോറും ഒക്കെ ഉണ്ടായിരുന്നു, കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു, അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞു. ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.